നമസ്കാരം. 2024-25 കാലഘട്ടത്തിൽ നിങ്ങളൊരു കാറ് വാങ്ങാൻ പോവുകയാണോ? എന്നാൽ ഈ ഒരു വീഡിയോ കാണൂ എന്ന് പറഞ്ഞൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ആ ഒരു വീഡിയോയ്ക്ക് തന്നു. അതിൽ നിന്ന് നമുക്ക് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹൈബ്രിഡ് കാറുകൾക്ക് വില കുറയാനുള്ള സാധ്യത കാണുന്നു. കാരണം എന്തുകൊണ്ടും ഇലക്ട്രിക് കാറുകളേക്കാൾ പ്രാക്ടിക്കലി നല്ല കാറുകൾ ഹൈബ്രിഡ് കാറുകൾ തന്നെയാണ്. നമുക്കൊരു പേടിയില്ലാതെ ഉപയോഗിക്കാൻ കഴിയും. ഇലക്ട്രിക് കാറുകളൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഭാവിയിലൊരു യൂസ് ആൻഡ് ത്രോ ആയിട്ട് മാറുമോ എന്നൊരു ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അതുമാത്രമല്ല, റീസെയിൽ വാല്യൂ എന്നൊരു ആസ്പെക്റ്റിൽ ചിന്തിക്കുമ്പോൾ ഈ ഇലക്ട്രിക് കാറുകൾക്ക് എന്ത് റീസെയിൽ കിട്ടും എന്നൊരു ചിന്തയും നമുക്ക് വരും. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈബ്രിഡ് കാറുകളിൽ നിന്നും വരുന്ന ഏറ്റവും സുപ്രധാനമായൊരു അപ്ഡേഷനെ കുറിച്ചിട്ടാണ്. തീർച്ചയായിട്ടും 43% ഇന്ത്യയിൽ ഹൈബ്രിഡ് കാറുകളുടെ ടാക്സ് എന്ന് പറയുന്നത്. വുഡ് യു ബിലീവ് 43%? അതായത് നമ്മളൊരു വാഹനം വാങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ ഓൾമോസ്റ്റ് പകുതി വില എന്ന് പറയുന്നത് ടാക്സ് ആണ്. ഈ ടാക്സ് ലാബ് കൊണ്ട് മാത്രമാണ് ഇന്ത്യയിൽ കാറുകൾക്ക് ഇത്രത്തോളം വില കൂടുന്നത്. അപ്പോൾ മറു ചോദ്യങ്ങൾ ചോദിക്കാം. കാരണം ഒരു രാജ്യത്തിന് അതിൻ്റെ എക്കണോമി കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ടാക്സ് ഇംപ്ലിമെൻ്റ് ചെയ്യണ്ടേ എന്നുള്ളത്. പക്ഷേ ടാക്സ് ഇംപ്ലിമെൻ്റ് ചെയ്യാം, അതിന് ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് കുറച്ചും കൂടെ ലോജിക്കലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ടാക്സ് ലാബുകളൊക്കെ ഉണ്ടാക്കണം. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹോണറബിൾ മിനിസ്റ്റർ ആയിട്ടുള്ള നിതിൻ ഗഡ്കരി സാറ് അദ്ദേഹം ഫിനാൻസ് മിനിസ്റ്ററിയിലേക്ക് ഒരു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. 43% ഹൈബ്രിഡ് കാറുകളുടെ ടാക്സ് 12% കുറയ്ക്കണം എന്നുള്ളത്. തീർച്ചയായിട്ടും ഇതൊരു സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ്. ഈ ഒരു വാർത്തയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹൈബ്രിഡ് കാറുകൾക്ക് നല്ല രീതിക്ക് വില കുറയും. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറി ഹൈബ്രിഡ് ഈ ഒരു വാഹനത്തിന് 52 ലക്ഷം രൂപയാണ് അപ്രോക്സിമേറ്റ്ലി ഡൽഹി എക്സ്ഷോറൂം അല്ലെങ്കിൽ ഡൽഹി ഓൺ റോഡ് പ്രൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിന് ഏകദേശം 11 ലക്ഷം രൂപ കുറവിൽ ഏകദേശം ഒരു 41 ലക്ഷം രൂപയുടെ അടുത്ത് ഈ ഒരു പ്രപ്പോസൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്നുണ്ടായിരിക്കും. അതുമാത്രമല്ല, ഇനോവ ഹൈക്രോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5.5 ലക്ഷം അല്ലെങ്കിൽ ഒരു 8 ലക്ഷം രൂപയുടെ അടുത്ത് വിലക്കുറവ് അതിനുമുണ്ട്. ഗ്രാൻഡ് വിത്യാര നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു 5 ലക്ഷം രൂപയുടെ വിലക്കുറവ് നമുക്ക് പ്രതീക്ഷിക്കാം. ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പ്രീമിയം ലക്ഷറി വാഹനമായിട്ടുള്ള ലെക്സസിൻ്റെ RS പോലുള്ള വാഹനങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1,38,00,000 രൂപയ്ക്കാണ് അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത്. ഡൽഹി ബേസ്ഡ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 1,00,000 രൂപയ്ക്ക് ഈ ഒരു വാഹനം ഈ ഒരു പ്രപ്പോസൽ വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് 43% നിന്നും 12% ടാക്സ് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഏകദേശം 35 ലക്ഷത്തിൻ്റെ അടുത്തൊക്കെയാണ് അതിൻ്റെ നമുക്കൊരു പ്രൈസ് കട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ടാക്സ് ആണ് ഈ വാഹനങ്ങളുടെ വില ഇത്രമേൽ കയറ്റി വെക്കുക എന്നുള്ളത്. ഒരു കാര്യം കൂടെ എടുത്തു പറയട്ടെ, ഞാൻ ജസ്റ്റ് ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. കേരളത്തിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും ഭയങ്കരമായിട്ട് കാണുന്ന ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് ബേസ് പ്രൈസ്, കമ്പനിയിൽ നിന്നും ഒരു വാഹനം ഉണ്ടാക്കിയ പ്രൈസിൻ്റെ മുകളിൽ GST ടാക്സും അടിച്ചിട്ട് ആ ടാക്സും GST ഉൾപ്പെടെയുള്ള പ്രൈസാണ് ഈ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിലാണ് റോഡ് ടാക്സ്. അപ്പോൾ ടാക്സിൻ്റെ മുകളിൽ ടാക്സ് ആണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് മനസ്സിലാക്കണം. നമ്മുടെ കോണ്ടൻറ്റിലേക്ക് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരുപാട് സപ്പോർട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ഉണ്ടാക്കുവാനുള്ള ഒരു പ്രചോദനം. അപ്പോൾ എല്ലാവർക്കും എഞ്ചിൻ പേടെ മറ്റൊരു വ്ലോഗിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, എന്തായാലും ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടായിരിക്കും, നിങ്ങളത് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ടാണ് ഹൈബ്രിഡ് കാറുകളുടെ ടാക്സ് കുറയ്ക്കേണ്ടത്? ഇപ്പോൾ നിലവിൽ എത്രയാണ് ടാക്സ് ഉള്ളത്? EV കാറും ഹൈബ്രിഡ് കാറും നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു മാർക്കറ്റ് ഷെയർ എങ്ങനെയാണ്, പ്രൈസ് കമ്പാരിസൺ എങ്ങനെയാണ്? ഈ ഒരു EV കാറും അല്ലെങ്കിൽ നമ്മൾ ഹൈബ്രിഡ് കാറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് കമ്പാരിസൺ? എന്നാണ് ഈ പറയുന്ന ടാക്സ് ലാബ് റെഡ്യൂസ് ചെയ്ത് വരിക? അതിനെന്തൊക്കെ ബെനിഫിറ്റാണ് നമുക്ക് ലഭിക്കുന്നത്? ഹൈബ്രിഡ് കാറുകളുടെ ഫ്യൂച്ചർ എന്താണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഫോർഡബിൾ റേറ്റിൽ ഇപ്പോൾ ആളുകൾ കാറുകൾ വാങ്ങുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 8 ലക്ഷം രൂപ മുതൽ ഒരു 15 ലക്ഷം രൂപയ്ക്ക് ഇടയ്ക്കാണ് സാധാരണ ആളുകളൊക്കെ വാങ്ങുന്ന ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഹൈബ്രിഡ് കാർ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. എന്നാൽ ഇലക്ട്രിക് കാറുകളുണ്ട്, ഇപ്പോൾ കോമറ്റ് ഉണ്ട്, അതുമാത്രമല്ല TIAGO EV അങ്ങനെയുള്ള കാറുകളൊക്കെ ഉണ്ട്. എന്നാൽ പോലും ആളുകൾക്കറിയാം ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ശരിക്കും നല്ല ഓട്ടോ ഉണ്ട്, അതുകൊണ്ട് ഒരു EV വേണം, അതുകൊണ്ട് എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇലക്ട്രിക് കാർ എന്ന് പറയുന്നത് മൊത്തമായിട്ട് ഫോൾട്ടൊന്നുമില്ലാത്ത വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കാറിനെ പോലെ ആരും ഇപ്പോൾ കരുതുന്നില്ല, അതിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നുമില്ല. അതുമാത്രമല്ല, മാക്സിമം ഓടിച്ച് നമ്മൾ ആ ഒരു ലാഭം ഉണ്ടാക്കിയിട്ട് പിന്നീട് വരുമ്പോൾ കാണാം. പിന്നെ ഇലക്ട്രിക് കാറുകളുടെ ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ടോപ്പിക്കിൽ നിന്നും തെന്നി മാറുന്നതല്ല. ബാറ്ററി മൊത്തമായിട്ട് മാറി വെക്കേണ്ട കാര്യമില്ല, ഏത് സെല്ലാണോ പോകുന്നത് അത് മാറ്റിവെക്കാം എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ പോയിന്റിലേക്ക് തിരിച്ചു വരാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലക്ട്രിക് കാറിൻ്റെയും ഹൈബ്രിഡ് കാറിൻ്റെയും ഒരു മാർക്കറ്റ് ഷെയർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം
2.6% ആണ് ഇലക്ട്രിക് കാറുകളുടെ ഇപ്പോഴുള്ളൊരു മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത്. എന്നാൽ ഹൈബ്രിഡ് കാറുകളിലേക്ക് വരുമ്പോഴത്തേക്കും ഏകദേശം 2.5% ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു അനാലിറ്റിക്കലായിട്ടുള്ള ഒരു ഡാറ്റ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇപ്പം ഒരു 800,000 രൂപ മുതൽ നമുക്ക് ഇലക്ട്രിക് കാറുകൾ അവൈലബിൾ ആണ്. പക്ഷേ ഒരു ഹൈബ്രിഡ് കാർ ലഭിക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇന്നോവയുടെ ഹൈക്രോസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20 ലക്ഷം രൂപയുടെ അടുത്ത്, ഇന്നോവ ഹൈക്രോസിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഒരു ഹൈബ്രിഡ് കാർ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 20 ലക്ഷം രൂപയെങ്കിലും കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോലും ശരിക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വി കാറുകളും ഹൈബ്രിഡ് കാറുകളും തമ്മിലുള്ള ഒരു മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് വലിയ ഡിഫറൻസ് ഇല്ല. അതായത് 2.6% മാർക്കറ്റ് ഷെയർ ഇലക്ട്രിക് കാറുകൾ ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ 2.5% മാർക്കറ്റ് ഷെയർ ഹൈബ്രിഡ് കാറുകൾ ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ ആദ്യത്തെ പോയിന്റിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ഹൈബ്രിഡ് കാറുകളുടെ ടാക്സ് 43%ത്തിൽ നിന്നും 12% ആക്കണം എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ നിതിൻ ഗഡ്കരി സാറ് ഫിനാൻസ് മിനിസ്റ്ററിലേക്ക് ഒരു പ്രപ്പോസൽ കൊടുത്തത്? അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓരോ വർഷവും 1,600,000,000,000 രൂപയാണ് ഫ്യുവൽ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇന്ത്യൻ സർക്കാർ മുടക്കുന്നത്. ഈ 1,600,000,000,000 രൂപ എന്ന് പറയുന്നത് ഒരു നിസാര എമൗണ്ട് അല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മളൊരു ഗ്രാൻഡ് വിറ്റാര നോക്കുകയാണ്. ഗ്രാൻഡ് വിറ്റാര എന്ന് പറയുന്ന വാഹനം ഫുൾ ടാങ്കിൽ ഒരു പെട്രോൾ കാർ എന്ന് പറയുന്ന ഗ്രാൻഡ് വിറ്റാര ആ വാഹനം റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ ടാങ്കിൽ ഏകദേശം ഒരു 600 മുതൽ 700 കിലോമീറ്റർ വരെ മൊത്തത്തിൽ ഓടാൻ കഴിയും. അറ്റ് ദ സെയിം ടൈം ഒരു ഹൈബ്രിഡ് കാർ ഗ്രാൻഡ് വിറ്റാര ഏകദേശം ഒരു 1,200 കിലോമീറ്ററിന് മുകളിൽ 1,250-1,300 അടുത്തൊക്കെ ഓടും. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഏകദേശം 50%ത്തിന് മുകളിലാണ് ഇതിൻ്റെ ഒരു 50%ത്തിനോടൊക്കെ അടുത്താണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് ഹൈബ്രിഡ് കാറുകൾ കൂടുതൽ ജനപ്രിയമാകുമ്പോൾ ഈ ഒരു 1,600,000,000 രൂപ എന്ന് പറയുന്നത് അത്രമേൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരില്ല ഈ ഫ്യുവൽ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മറ്റ് പല മേഖലകളിലേക്കും, എഡ്യൂക്കേഷൻ ആണെന്നുണ്ടെങ്കിലും ഹെൽത്ത് കെയർ ആണെന്നുണ്ടെങ്കിലും ഫാർമസിയുടെ ഡെവലപ്മെൻ്റ് ആണെന്നുണ്ടെങ്കിലും റോഡുകളുടെ നവീകരണം ആണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം സർക്കാരിന് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. എന്തായാലും കടുത്ത നോംസ്, എമിഷൻ നോംസ് ഇന്ത്യയിൽ വരാൻ പോവുകയാണ്. ഭാരത് സ്റ്റേജ് 7 വരുമ്പോഴത്തേക്കും കടുത്ത എമിഷൻ നോംസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ പെട്രോൾ കാർ എന്തായാലും നിലനിൽക്കും, അത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതാണ്. ഡീസൽ എന്ന് പറഞ്ഞ കാർ ഇല്ലാണ്ടാവും. ഇല്ലാണ്ടാവാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് കോസ്റ്റ് കൂടുന്നതുകൊണ്ട് ഡീസൽ കാർ ആരും വാങ്ങില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ കമ്പനികൾ ഡീസൽ കാർ നിർത്തും എന്നുള്ളതാണ്. ഇലക്ട്രിക് കാറുകൾ ഇപ്പോൾ ഓൾമോസ്റ്റ് അതിൻ്റെ റിസർച്ച് എല്ലാം കഴിഞ്ഞ് ഒരു ടെസ്റ്റിംഗ് ഫേസിലേക്കാണ്. അപ്പോൾ ഇലക്ട്രിക് കാർ ഒരു ഫുൾ ഫ്ലഡ്ജ് ആയി ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ് ആളുകൾക്ക് വാങ്ങത്തക്ക രീതിയിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു ഗ്യാപ്പിൽ ഹൈബ്രിഡ് കാറുകളായിരിക്കും കൂടുതൽ മാർക്കറ്റ് ഷെയർ ഹോൾഡ് ചെയ്യുക. ഇപ്പോൾ ആളുകളെ അതിൽ നിന്നും അകറ്റി നിർത്താനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു 43% ടാക്സ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രപ്പോസലാണ് ഇപ്പോൾ ഫിനാൻസ് മിനിസ്റ്ററിയിലേക്ക് പോയിട്ടുള്ളത്. എന്തായാലും നമുക്കറിയാം, ഈ ഹൈബ്രിഡ് കാറുകളുടെ ഒരു സെറ്റപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഉണ്ടായിരിക്കും, ബാറ്ററി സെറ്റപ്പ് ഉണ്ടായിരിക്കും, അതിനനുസരിച്ചിട്ടുള്ള ബാക്കിയുള്ള കോമ്പണൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും അത് മാനുഫാക്ചർ ചെയ്യുമ്പോൾ നല്ല കോസ്റ്റ് ഉണ്ടായിരിക്കും. പക്ഷേ അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു വലിയ 43% ടാക്സും കൂടെ വരുമ്പോഴാണ് ഈ ഒരു കാർ വളരെ എന്താ പറയുക നമ്മുടെ റേഞ്ചിൽ നിന്നൊക്കെ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാക്സ് 12% കുറയുമ്പോൾ തന്നെ ഈ ഒരു വാഹനം അഫോർഡബിൾ പ്രൈസിലേക്ക് വരും. ഈ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് കാറുകൾ. അത് മാത്രമല്ല, ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് ലഭിക്കുകയും ചെയ്യും. കാരണം മാരുതി പോലുള്ള വാഹന നിർമ്മാതാക്കൾ ഒരുപാട് ഹൈബ്രിഡ് കാറുകളുമായിട്ട് വരുന്നുണ്ട്. അതിനെ നമ്മൾ സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിലൂടെ വരുന്ന വാഹനങ്ങളാണ്, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആ ഒരു കാര്യം പറയുന്നില്ല, അതൊരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ എടുത്തു വരേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലക്ട്രിക് കാറുകൾ വരുന്നതിൻ്റെ ഇടയിൽ, അതായത് നല്ല എന്താ പറയുക തെറ്റുകുറ്റങ്ങൾ മാറ്റി മികച്ച ഇലക്ട്രിക് കാറുകൾ വരുന്ന ആ ഒരു ഗ്യാപ്പിൽ എന്തായാലും ഹൈബ്രിഡ് കാറുകളായിരിക്കും ഇന്ത്യയിലേക്ക് കൂടുതൽ വരാൻ പോകുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ബെനിഫിറ്റ് സാധാരണക്കാർക്ക് ലഭിക്കും എന്നുള്ളത്. നമ്മൾ ഹോണ്ടയുടെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഹോണ്ടയുടെ എലിവേറ്റ് വന്നപ്പോഴത്തേക്കും എന്തുകൊണ്ട് ഹൈബ്രിഡ് കാറുകൾ അല്ലെങ്കിൽ ഹൈബ്രിഡ് രീതിയിൽ അതിനെ കൊണ്ടുവന്നില്ല എന്നുള്ള അതിനുള്ളൊരു ആൻസർ ഇപ്പം നിങ്ങൾക്ക് ലഭിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം വരെയാണ് സാധാരണക്കാർ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് ഒരുപാട് കാറുകൾ വരും. കാരണം ഇൻ്റർനാഷണൽ മാർക്കറ്റിലെല്ലാം ഒരുപാട് വാഹന നിർമ്മാതാക്കൾക്ക് ഓൾറെഡി ഹൈബ്രിഡ് കാറുകളുണ്ട്. അങ്ങനെയുള്ള കാറുകളൊക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാതിരിക്കാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടാക്സ് ആണ്. ഇന്ത്യയിലെ ടാക്സ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വളരെ വിചിത്രമായിട്ടുള്ള ടാക്സ് സിസ്റ്റമാണ്. ഒരു കാറിൻ്റെ ലെങ്ത് 4 മീറ്ററിന് മുകളിലേക്ക് പോവുകയോ അത് 1,200 cc മുകളിലുള്ളൊരു പെട്രോൾ എഞ്ചിൻ ആ ഒരു വാഹനത്തിൽ ഉണ്ടാവുകയോ 170 mm ഗ്രൗണ്ട് ക്ലിയറൻസിന് മുകളിലേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ വലിയ വലിയ ടാക്സാണ് വരുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ 28% GST 1% സെസ്സുമാണ്. ഇനി നമ്മൾ ഭാരത് സ്റ്റേജ് അല്ലെങ്കിൽ ഭാരത് നമ്പർ പ്ലേറ്റ് ഒന്നും ഇപ്പോൾ കേരളത്തിൽ പോലും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. കേരളത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വിരളമാണ്. കാരണം പണം എങ്ങനെ കണ്ടെത്തണം
എന്നാലോചിച്ച് നടക്കുന്ന ഒരു സർക്കാരും അതെങ്ങനെ ദൂർത്തടിക്കണം എന്നാലോചിച്ച് നടക്കുന്ന രീതികളുമൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. അതൊക്കെ ജനങ്ങളോട് തന്നെ നമ്മളോട് തന്നെ ചോദിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഡെബിറ്റ് കാർഡുകളുടെ ബെനിഫിറ്റ് ആർക്ക് ലഭിക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് സാധാരണക്കാർക്ക് തന്നെയാണ് ലഭിക്കുന്നത്. ഈ 8 ലക്ഷം മുതൽ 15 ലക്ഷം വരെ ആ ഒരു ബ്രാക്കറ്റിൽ പണം സ്പെൻഡ് ചെയ്ത് കാറുകൾ വാങ്ങുന്ന എല്ലാ ആളുകൾക്കും ഈ ഒരു ബെനിഫിറ്റ് ലഭിക്കും എന്നാണ് ഇപ്പോൾ നമ്മുടെ ചെറിയ അറിവിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഹൈബ്രിഡ് കാർസ് വരുന്നതോടുകൂടി ഏറ്റവും കൂടുതൽ അടി കിട്ടുന്നത് CNG കാറുകൾക്കാണ്. CNG കാറിന് ഇപ്പോൾ 35 കിലോമീറ്റർ 28 കിലോമീറ്റർ മൈലേജ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാറുകൾ വരുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അണ്ടർ പവർ ആയിട്ടുള്ള കാറുകളാണ് CNG കാറുകൾ. ഈ ഹൈബ്രിഡ് കാറുകൾ വരുന്നതോടുകൂടി പെട്രോൾ കാർ നിലനിൽക്കും, ഡീസൽ ഔട്ടാകും, CNG കാറുകൾ ഇല്ലാതാകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹൈബ്രിഡ് കാറുകൾ ഒരുപാട് ആളുകൾ വാങ്ങുകയും ചെയ്യും. അതിനുശേഷം ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ടുള്ള ഇലക്ട്രിക് കാറുകൾ മാർക്കറ്റിലേക്ക് വരും. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇലക്ട്രിക്കിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചറുകളെല്ലാം നമ്മുടെ രാജ്യത്ത് സുസജ്ജമായി മാറുകയും ചെയ്യും. പോളിസി വന്നു കഴിഞ്ഞാൽ തന്നെ ഇനിയിപ്പോൾ നമുക്ക് അറിയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാക്സ് ലാബിൽ നോക്കുമ്പോഴത്തേക്കും ഈ ലെങ്ത്തും അതുപോലെ എൻജിൻ സിസിയും ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുമോ എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ സ്വിഫ്റ്റ് അതുപോലെ തന്നെ ഫ്രോങ്സ് ഡിസയർ ഇങ്ങനെയുള്ള കാറുകളൊക്കെ ആയിട്ട് മാരുതി പ്ലഗിൻ ഹൈബ്രിഡ് കാറുകളായിട്ട് വരാൻ പോകുന്നുണ്ട്. MG അതുപോലെ തന്നെ വരാൻ പോകുന്നുണ്ട്. ഹോണ്ടയുടെ കാര്യം നമുക്കറിയാം, ഹോണ്ട ഈസ് നോൺ ഫോർ ഇറ്റ്സ് ഹൈബ്രിഡ് കാർസ് എന്ന് നമുക്ക് പറയാം. അത് മാത്രമല്ല ടൊയോട്ടയുടെ കാര്യമാണെന്നുണ്ടെങ്കിലും ഹൈബ്രിഡ് കാറുകൾ തീർച്ചയായിട്ടും കൊണ്ടുവരും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അതായത് 8 ലക്ഷം മുതൽ 15 ലക്ഷം വരെയുള്ള പ്രൈസ് റേഞ്ചിൽ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ കഴിയുന്ന നല്ല മൈലേജ് നൽകുന്ന നല്ല പെർഫോമൻസ് നൽകുന്ന മികച്ച കാറുകൾ ഇന്ത്യൻ നിരത്തുകളിലേക്ക് വരും എന്നുള്ളൊരു കാര്യം 100% ഉറപ്പാണ്. അത് മാത്രമല്ല ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മൈലേജ് നൽകുന്ന ഒരു വാഹനത്തിൻ്റെ വില ഒരു 12 ലക്ഷം ആണെന്നുണ്ടെങ്കിൽ ഒരു ഹൈബ്രിഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 14 ലക്ഷം രൂപ, അതായത് ഹൈബ്രിഡും ഈ പറയുന്ന ഐസ് വേർഷനും തമ്മിൽ വലിയ വില വ്യത്യാസം ഉണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതിനനുസരിച്ചിട്ടുള്ള ഒരു മൈലേജും കൂടെ ലഭിക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ആളുകൾ ഹൈബ്രിഡിലേക്ക് പോകും എന്നുള്ളതാണ് വസ്തുത. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു പ്രൈമറി വെഹിക്കിളായിട്ട് ഇലക്ട്രിക് കാറുകൾ വാങ്ങി ഉപയോഗിക്കാൻ ഭയപ്പെടുന്ന എല്ലാ ആളുകളും ഹൈബ്രിഡ് കാറുകളെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ എടുത്തു പറഞ്ഞ ഒരു കാര്യം, വളരെ കോസ്റ്റ് കൂടിയിട്ടുള്ള ലക്ഷറി കാറുകൾ, ഇപ്പോൾ നമ്മൾ ലെക്സസ് RSന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1 കോടി 37 ലക്ഷം അപ്രോക്സിമേറ്റ്ലി ഓൺ റോഡ് പ്രൈസ് വരുന്ന അത്തരം വാഹനങ്ങൾ വാങ്ങുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ലോട്ടറി. കാരണം അത്തരം വാഹനങ്ങൾക്ക് ഏകദേശം ഒരു ഇപ്പം ലെക്സസ് RSന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ 35 ലക്ഷം രൂപയുടെ അടുത്ത് ഡിസ്കൗണ്ട് ഈ ഒരു പ്രപ്പോസൽ യാഥാർത്ഥ്യമാവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പ്രപ്പോസലിൻ്റെ മുൻനിർത്തിയുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇനി ഒഫീഷ്യലി ഇക്കാര്യങ്ങളുടെ ഒരു റിസൾട്ടാണ് ഇനി വരാനുള്ളത്. കാരണം ഇനിയിപ്പോൾ ഇനി വരുന്ന മീറ്റിംഗ്സിലെല്ലാം ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും നമ്മളതിനെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത്തരം കാറുകളുടെ ഫ്യൂച്ചർ, അതായത് ഹൈബ്രിഡ് കാറുകളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഹൈബ്രിഡ് കാറുകൾ നിലവിലുള്ള ഐസ് വേർഷന് റീപ്ലേസ് ചെയ്തുകൊണ്ട് വരും എന്നുള്ളതാണ്. എന്നാൽ പോലും ഐസ് വേർഷൻ കാറുകൾ നിലനിൽക്കും എന്നുള്ളതാണ്. ഏകദേശം ഒരു 10 വർഷത്തോളം ഹൈബ്രിഡ് കാറുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഇലക്ട്രിക് കാറുകളായിരിക്കും. അപ്പോഴത്തേക്കും ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം മാറി ലോകം തന്നെ ഇലക്ട്രിക്കിലേക്ക് മാറും. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ല നല്ല ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങളിപ്പോൾ ഒരു കാറ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളിലെല്ലാം നോക്കുന്നുണ്ടെങ്കിൽ, പ്രധാനമായിട്ടും ഒരു ഹൈബ്രിഡ് കാറിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ വില കണ്ടിട്ട് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു വാർത്ത നിങ്ങൾക്ക് വളരെ ശുഭകരമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഹൈബ്രിഡ് കാറുകളുടെ വില കുറയും. അത് എന്ന് എന്നുള്ളത് ഇപ്പോൾ പറയാൻ കഴിയില്ല. തീർച്ചയായിട്ടും സമീപഭാവിയിൽ തന്നെ നല്ല വില കുറഞ്ഞ ഹൈബ്രിഡ് കാറുകൾ ഇന്ത്യയിലേക്ക് വരും. തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഇത്രയും നേരം നമ്മുടെ ലെങ്തി ആയിട്ടുള്ള വീഡിയോ കണ്ടതിൽ ഒരുപാട് ഒരുപാട് നന്ദി. നല്ല നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.